ഫ്രണ്ട്സ്, ഞാൻ ദാസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, മൂന്നാല് ദിവസമായിട്ട് ഏറ്റവും കൂടുതൽ മെസ്സേജുകളും ഏറ്റവും കൂടുതൽ ചിത്രങ്ങളൊക്കെ വരുന്നത് വാട്സപ്പിൽ വരുന്നത് കോഴിയുടെ കണ്ണ് വീർത്ത് വരുന്നു, അതിനുള്ളിൽ നീരുണ്ട്, അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതേക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ ഒരു ലിങ്ക് രൂപത്തിൽ വരും, അതും ഒന്ന് കയറി കാണുക. അത് കൂടാതെ മറ്റൊരു മരുന്ന് പ്രയോഗം കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കോഴികളുടെ കണ്ണ് അകത്ത് പഴുപ്പുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഈ വീഡിയോ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റ് കോഴികളുടെ കൊത്ത് കൊണ്ടതോ അല്ലെങ്കിൽ പറമ്പിലേക്ക് വിട്ടയക്കുന്ന സമയത്ത് വല്ല കമ്പോ എന്തെങ്കിലും കൊണ്ടിട്ടുള്ള മുറിവോ ആണ് എന്നുണ്ടെങ്കിൽ അത് തനിയെ ഉണങ്ങിപ്പോയിക്കോളും. അത് മുറിവിന് വേണ്ട മരുന്നുകളാണ് അതിന് ചെയ്യേണ്ടത്. അതല്ലാതെ ഈ പറയുന്നതല്ല, കണ്ണിലെ അസുഖത്തിന് വേണ്ടിയിട്ടുള്ള മരുന്നാണിത്. അത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് അതിനനുസരിച്ച് ചെയ്യുക. കാരണം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതിനു വേണ്ടി മാത്രം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ചില ചെറിയ ലക്ഷണങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം ഒരു കോഴിക്ക് ചികിത്സിക്കരുത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ണിൽ പഴുപ്പ് വരുന്ന അസുഖമാണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഞാൻ ഈ പറയുന്നത് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കോഴിയുടെ കണ്ണ് നന്നായിട്ട് ഒരു ക്ലിയർ വാട്ടറിൽ ആദ്യം ഒന്ന് കഴുകി വൃത്തിയാക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യാനുള്ളത്. പിന്നെ നമ്മൾ കടയിലൊക്കെ പോയി വാങ്ങിക്കാവുന്ന ബോറിക് ആസിഡ് എന്ന് പറയുന്നൊരു പൗഡറുണ്ട്, ഒരു വെളുത്ത പൗഡറാണ്. അത് മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം കൊണ്ട് രണ്ടാമത് ഒന്നുകൂടെ കണ്ണ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അതിൽ പഴുപ്പൊക്കെ നന്നായിട്ട് നീക്കം ചെയ്തതിന് ശേഷം നിങ്ങൾ സിപ്ലോക്സ് ഡി എന്ന് പറയുന്ന ഒരു ഐ ഡ്രോപ്പ് ഉണ്ട്, ഞാനിത് ഇവിടെ ഒരു പിക്ചർ കൊടുക്കാം. അത് നമ്മുടെ മനുഷ്യർക്കൊക്കെ ഉപയോഗിക്കുന്ന മരുന്നാണ്. അപ്പോൾ ആ മരുന്ന് ഒരു രണ്ട് തുള്ളി രാവിലെയും രണ്ട് തുള്ളി വൈകിട്ടും ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇറ്റിച്ച് കൊടുക്കുക. എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം, നന്നായിട്ട് ക്ലീൻ ചെയ്യണം, നന്നായിട്ട് പഴുപ്പ് നീക്കം ചെയ്ത് ഫുള്ള് പഴുപ്പ് നീക്കം ചെയ്തതിന് ശേഷം മാത്രമേ മരുന്ന് ഒറ്റിക്കാവുള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയ്ക്ക് താഴെ ഞങ്ങളങ്ങനെ ചെയ്തിട്ട് ഫലം കണ്ടില്ല എന്ന് പറഞ്ഞ് ഒന്ന് രണ്ട് പേര് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. പ്രോപ്പറായിട്ട് ചെയ്താൽ മാത്രമേ എന്ത് രോഗത്തിനും അതിൻ്റെ ഫലപ്രാപ്തിയിലെത്താൻ ചെയ്യുള്ളൂ. കറക്റ്റായിട്ടുള്ള മരുന്ന് പ്രയോഗം നടത്തിയാൽ മാത്രമേ അത് അതിൻ്റെ ഫലം കാണുള്ളൂ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഓക്കേ.